സുപ്രഭാതം. കർക്കിടകത്തിന്റെ കാർമേഘങ്ങൾ മാറി നാളെ ചിങ്ങം പിറക്കുകയാണ്. മലയാളികൾക്ക് പ്രതീക്ഷയുടെ പൊന്നോണക്കാലം. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെയാണ് ഇത്തവണത്തെ ഓണത്തെ നാം വരവേൽക്കുന്നത്. എങ്കിലും ഒത്തൊരുമയോടെ നിന്ന് ഈ മഹാവ്യാധിയെ തോൽപ്പിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തുമ്പപ്പൂവിന്റെ തിളക്കത്തോടെ നാളുകൾ നല്ലതാവട്ടെ. നന്മയുടെയും മേന്മയുടെയും നാളുകൾ മുന്നിലൂടെ കടന്നു വരട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ അസംബ്ലി അവതരിപ്പിക്കാനായി എത്തുന്നത് 10-ാം ക്ലാസ് A വിഭാഗത്തിലെ കുട്ടികളാണ്. കുമാരി ദേവി വിജയന്റെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളെ അസംബ്ലി അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സുപ്രഭാതം. പൂവിളി പൂവിളി പൊന്നോണമായി, നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. അതെ, ഓണത്തുമ്പികൾ വരവായി, ഓണപ്പൂക്കൾ വിരിയുകയായി, നാളെ ചിങ്ങമൊന്ന്. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും 1000 പുതുവത്സരാശംസകൾ. കള്ളവും ചതിയും പൊളിവചനങ്ങളുമില്ലാത്ത നല്ല നാളുകളുടെ ഓർമ്മകളുമായി പൊന്നോണം ഒരിക്കൽ കൂടി വന്നെത്തി. ഞാനും 10-ലെ എന്റെ സഹപാഠികളും കൂടിയാണ് ഇന്നത്തെ അസംബ്ലി നയിക്കുന്നത്. കർക്കിടകം പെയ്തൊഴിഞ്ഞു, പ്രതീക്ഷകളുമായി ചിങ്ങം. പഞ്ഞത്തെ പുറത്താക്കി സമൃദ്ധിയെ വരവേൽക്കാം. വറുതിയുടെ നാളുകൾക്ക് ശേഷം സമൃദ്ധിയുടെ പൊൻകിരണങ്ങളുമായി നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിനായി അൻവിനെ ക്ഷണിക്കുന്നു. സർവചരാചര രക്ഷകാ ദൈവമേ, സത്യസനാതന ചൈതന്യമേ, പുണ്യം വിളങ്ങും കാരുണ്യ ദർശനം ഞങ്ങളിലെന്നേ. ചിന്തയും വാക്കും പ്രവൃത്തിയും തെറ്റാതെ അന്ധത നീക്കി മനോജ്ഞമാക്കി, സ്നേഹത്തിൽ നിത്യം വസിച്ചുകൊണ്ടാ ദിവ്യ ജ്യോതിസിന്റെ കാത്തേ. സർവചരാചര രക്ഷകാ ദൈവമേ, സത്യസനാതന ചൈതന്യമേ, പുണ്യം വിളങ്ങും നിൻ കാരുണ്യ ദർശനം ഞങ്ങളിലെന്നെന്തുകിടനെ. ഒരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതേ ഊർജത്തോടെ പ്രതിജ്ഞ എടുക്കുന്നതിനായി അനാമികയെ ക്ഷണിക്കുന്നു. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും. എല്ലാ ഇന്ത്യക്കാരും. എന്റെ സഹോദരി സഹോദരന്മാരാണ്. എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും സമ്പൂർണവും വൈവിധ്യപൂർണവുമായ വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിലാണ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നതിനായി ലക്ഷ്മി വിജയനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ തലക്കെട്ട്. സ്വാതന്ത്ര്യദിനത്തിൽ 100 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് നരേന്ദ്രമോദി. കാബൂൾ വളഞ്ഞ് താലിബാൻ. 11 കിലോമീറ്റർ അകലെ ചെർ അഷ്യ പട്ടണം പിടിച്ചു.
രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. വാർത്തകൾ വിശദമായി. സ്വാതന്ത്ര്യദിനത്തിൽ 100 ലക്ഷം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് നരേന്ദ്രമോദി. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി രാജ്യം നേരിടുന്ന വെല്ലുവിളികളും നേട്ടങ്ങളും അക്കമിട്ട് പറഞ്ഞ് മോദി 100 ലക്ഷം കോടി രൂപയുടെ ആധുനിക അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കാബൂൾ വളഞ്ഞ് താലിബാൻ. 11 കിലോമീറ്റർ അകലെ ചർ അഷ്യാ പട്ടണം പിടിച്ചു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാന നഗരമായ കാബൂളിൽ നിന്നും 11 കിലോമീറ്റർ അകലെയുള്ള ചർ അഷ്യ പട്ടണം താലിബാൻ പിടിച്ചു. കാബൂളിലേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ ഒന്നാണിത്. അങ്ങനെ അഫ്ഗാൻ വടക്കൻ പ്രവിശ്യയായ ബെൽക്കിന്റെ തലസ്ഥാന നഗരമായ മസാരെ ഷെരീഫും ഇന്നലെ താലിബാന് കീഴടങ്ങി. രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. പാരമ്പര്യങ്ങളുടെ വൈവിധ്യം സൂക്ഷിക്കുമ്പോൾ തന്നെ ഏറ്റവും വലുതും ചലനാത്മകവുമായ ജനാധിപത്യമായ ഇന്ത്യയെ ലോകം ഉറ്റുനോക്കുകയാണെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. കായികം. ബ്രൂണോ ട്രിക്കിൾ യുണൈറ്റഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ലീഡ്സ് യുണൈറ്റഡ്സിനെതിരെ 5-1 തകർപ്പൻ വിജയവുമായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഗോളുകൾ കൊണ്ട് ജർമ്മൻ ഫുട്ബോളിലെ ഇതിഹാസം എഴുതിയ ഗർട്ട് മുള്ളർ അന്തരിച്ചു. വാർത്തകൾ വായിച്ചത് ലക്ഷ്മി വിജയ്. നന്ദി. നന്ദി ലക്ഷ്മി. പാരതന്ത്ര്യത്തിന്റെ ഇരുന്ന് നിന്നും പ്രകാശമായ ഒരു ആകാശവും ഭൂമിയും സ്വാതന്ത്ര്യം നമുക്ക് സമ്മാനിക്കാനായി പോരാടുകയും ജീവൻ ബലി നൽകുകയും ചെയ്ത പോരാളികളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനത്തെ പറ്റി ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ ആദിത്യ രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് ആദിത്യ രാജേന്ദ്രൻ. ഇന്നലെ ആഗസ്റ്റ് 15 നമ്മുടെ 75-ാം സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്തതിന്റെ ആവേശപൂർവമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ആഗസ്റ്റ് 15. അന്നേ ദിവസം രാജ്യമെങ്ങും നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ ദേശത്തിന്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെ കൊടുമുടിയിലെത്തുന്നു. കോവിഡ് മഹാമാരിക്കിടയിൽ വളരെയധികം പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചത്. മാതൃസ്നേഹം പോലെ തന്നെ വിശുദ്ധിയുള്ള ഒരു വികാരമാണ് ദേശസ്നേഹവും. ഭാരതത്തിന്റെ ദേശസ്നേഹത്തിന്റെ സൂര്യജ്വാലകൾ തെളിയുനിന്ന നാളുകളായിരുന്നു സ്വാതന്ത്ര്യ സമരകാലം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃപ്പാടവും ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവത്യാഗവുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ലഭിക്കുവാൻ കാരണം. സ്വാതന്ത്ര്യം എന്ന അമൂല്യനിധി ആസ്വദിക്കാൻ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. അതുകൊണ്ട് ജാതി മത വർഗവർണ്ണ ഭേദമന്യേ ഇന്ന് ലോകത്തിൽ താണ്ഡവമാടുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയിക്കുവാനും ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരതയോടെ നേരിടുവാൻ വേണ്ട ശക്തി ആർജിക്കുവാനുമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സ്വാതന്ത്ര്യം എന്ന സന്തോഷത്തിൽ നമ്മുടെ ദേശവും നാം എല്ലാവരും എപ്പോഴും എന്നും ഒന്നാവട്ടെ എന്ന ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. നന്ദി ആദിത്യ. ഒരു കവിതയേക്കാൾ നമുക്ക് ലഹരി തരാവുന്ന മറ്റൊന്നും തന്നെയില്ല. ഓണത്തെ കുറിച്ച് ഒരു കവിത പാരായണം ചെയ്യുന്നതിനായി ശാലോമിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ ഓണം എന്ന കവിതയുടെ ഏതാനും ചില വരികളാണ് ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത്. രണ്ടു ശലഭങ്ങൾ പാറിയെത്തുന്നത് കണ്ടു ഞാനിന്ന് പുലരിത്തെളിമയിൽ. രണ്ടു ശലഭങ്ങൾ പാറിയെത്തുന്നത് കണ്ടു ഞാനിന്ന് പുലരിത്തെളിമയിൽ. പൂവിളം മഞ്ഞ ചിറകുമായി വന്നൊരാലോല സൗന്ദര്യങ്ങൾ മിന്നും നറും വെയിലിലൂളി ഇട്ടാഴ്ന്നും ഉയർന്നും തിളങ്ങവേ. ചേലരും വെയിലൊളി പൊന്നുപോൽ ചൂരവേ. ഒന്നു ഞെട്ടി കണ്ടറിഞ്ഞു ഞാൻ പിന്നെയും വന്നു പോയോണം. നിറഞ്ഞുപോയി കണ്ണുകൾ. നന്ദി, നമസ്കാരം. നന്ദി ശാലോ.
അടുത്തതായി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരിയെ പറ്റി ഒരു ലഘു പ്രസംഗം അവതരിപ്പിക്കാൻ ഫാത്തിമ റഹ്മാനെ ക്ഷണിക്കുന്നു. നമസ്കാരം, ഞാൻ പത്തേകളിൽ നിന്നും ഫാത്തിമ റഹ്മാൻ. മലയാളത്തിന്റെ പുതുവർഷമാണ് ചിങ്ങമൊന്ന്. കർക്കിടക വർദ്ധിക്ക് വിട ചൊല്ലി ചിങ്ങമൊന്ന് പിറക്കുന്നു. കാർഷിക കേരളത്തിന്റെ കൊയ്ത്തുകാലം കൂടിയാണ് ചിങ്ങം. അതുകൊണ്ട് തന്നെ ചിങ്ങമൊന്ന് കർഷക ദിനമായി ആചരിക്കുന്നു. ഓണമണയും കാലം തുഞ്ചന്റെ കിളിമകൾ പാടി വളർത്തിയ മലയാള ഭാഷയുടെ ദിനം കൂടിയാണ് ചിങ്ങമൊന്ന്. അതിജീവനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന മലയാളിക്ക് പൊന്നിൻ ചിങ്ങത്തിന്റെ കിരണങ്ങൾ പ്രതീക്ഷയുടെ വാതിലുകളാണ് തുറന്നിടുന്നത്. ചിങ്ങത്തലേന്ന് നിലം കഴുകി വൃത്തിയാക്കുന്ന പതിവ് എല്ലാ വീടുകളിലും നിലനിൽക്കുന്നുണ്ട്. പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പതിവാണ്. നമുക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം. ചിങ്ങം പിറന്നാൽ മലയാളിയുടെ സ്വന്തം ആഘോഷമായ ഓണത്തിന് വരവായി. എന്നാൽ ഇപ്പോൾ വളരെ പ്രയാസമേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം മുഴുവൻ കടന്നു പോകുന്നത്. തൊഴിൽ നഷ്ടവും കഷ്ടതകളും മരണങ്ങളും പിടിമുറുക്കിയ ഈ കൊറോണ കാലത്ത് പ്രത്യാശയുടെ പൊന്നിൻ കിരണമാകുമോ ഈ പൊന്നിൻ ചിങ്ങം എന്ന പ്രതീക്ഷയിലാണ് ഓരോ മലയാളി. എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാവേലിയെ വരവേൽക്കാം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. നന്ദി ഫാത്തിമ. നിറമറയും നിലവിളക്കും പിന്നെ ഒരു പിടി നല്ല ഓർമ്മകളും മനസ്സിൽ നിറച്ച് ഒരുപാട് സ്നേഹത്തോടെ ഓണം വരവായി. ഓണത്തോടനുബന്ധിച്ച് ഒരു നൃത്താവിഷ്കാരമായി എത്തുന്നു ദേവി വിജയനും ലക്ഷ്മി വിജയനും. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടും ഗമ പനി സഗനി സ പനിമ പഗമ പനി പമക സനി സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ ദിനവം കതിരോണം. മാറ്റം കാണും നാട് പുലിയായി നരിയായി മാറും ഗമപണി പമക സഗമപ. നന്ദി. തുമ്പപ്പൂവിന്റെ വെണ്മയുള്ള സൗഹൃദങ്ങൾ, ഓണനിലാവിന്റെ ചന്തമുള്ള സ്വപ്നങ്ങൾ, ഗ്രാമ വിശുദ്ധിയുടെ സുഖമുള്ള ഓർമ്മകൾ, ഇവയെല്ലാം ചേർത്ത് വെക്കാൻ ഒരോണക്കാലം കൂടി വരവായി. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെയും എന്റെ കൂട്ടുകാരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ടുഡേസ് മോർണിംഗ് അസംബ്ലി വാസ് കണ്ടക്ടഡ് ബൈ ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 10A. ഐ റിയലി അപ്രീഷിയേറ്റ് ദ ക്ലാസ് ടീച്ചർ ആൻഡ് ദ പാർട്ടിസിപ്പൻസ് ഫോർ മേക്കിംഗ് ദിസ് അസംബ്ലി എ വണ്ടർഫുൾ വൺ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ടുഡേസ് അസംബ്ലി ഈസ് ഓവർ.